മാത്യു വെറ്റിനറി ഡോക്ടറാണ്, ലോക്ക്ഡൌൺ ആണ്. അതുകൊണ്ട് തന്നെ സംശയങ്ങൾ ചോദിച്ച് ധാരാളം ആളുകൾ എന്നെ വിളിക്കാറുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ള കാര്യമാണ്, വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്കിപ്പോൾ കൈകാര്യം ചെയ്യാം. അത്യാവശ്യം കുറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞ് കൈകാര്യം ചെയ്യാം. അതല്ലേ അതിന്റെ ശരി. പിന്നെ എന്റെ ഫീസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, വീണ്ടും വീണ്ടും പറയുകയാണ്, ഈ കോവിഡ് കാലമാണ്, നമുക്ക് ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളുണ്ട്, അവരെ സഹായിക്കണം. അതിനുവേണ്ടി എനിക്ക് ഫീസ് വേണം. ആ ഫീസ് നിങ്ങൾ നേരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കുക, എന്നിട്ട് അതെന്നെ ഒന്ന് അറിയിക്കുക. അത് മതി, എത്ര വേണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ദുരിതാശ്വാസ നിധിയിലേക്കാണ് കൊടുക്കുന്നത്, എനിക്കല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇന്ന് വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം വളരെ വേദനയോടെ രാജൻ എന്നെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ, എന്റെ റോട്ട്വീലർ പപ്പി 3 മാസേ ആയുള്ളൂ, അവൻ ഇലക്ട്രിക് വയറ് കടിച്ച് ഷോക്കേറ്റ് ചത്തു. വലിയ വിഷമത്തോടെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ഓർത്തു, നിശ്ചയമായും ഒരു വീഡിയോ ചെയ്യാം. കാരണം കുട്ടിയും പട്ടിക്കുട്ടിയും ഒരുപോലെയാണ്, കുറുമ്പിന്റെ നിറകുടകളാണ്. അപ്പോൾ ഒരു നായക്കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരുപാട് മുന്നൊരുക്കങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞ് മുട്ടിലിഴയാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്തെല്ലാം പ്രിക്കോഷൻസ് സ്വീകരിക്കാറുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് പട്ടിക്കുട്ടികൾ. അവർ ഒരു സെക്കൻഡ് പോലും അടങ്ങിയിരിക്കല, എവിടെ വേണമെങ്കിലും കയറി ചെല്ലും, എന്ത് വേണമെങ്കിലും കടിക്കും, രുചിച്ചു നോക്കും. കറണ്ടും വെള്ളവും തീയും വിഷവും ഒക്കെ ഇവരുടെ കുട്ടിയുടെയും പട്ടിക്കുട്ടിയുടെയും കണ്ണും കാതും വായും എത്താത്തിടത്ത് വേണം. എന്തൊക്കെ സാഹചര്യങ്ങളാണ് പട്ടിക്കുട്ടിയെ അപകടത്തിലാക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തേതാണ് അടപ്പില്ലാത്ത അല്ലെങ്കിൽ അടയ്ക്കാത്ത ടോയ്ലറ്റ്. ടോയ്ലറ്റ് വൃത്തിയാക്കുന്ന ഡിറ്റർജന്റുകൾക്ക് കടുത്ത ക്ഷാരരസമാണ്. ക്ലോസറ്റിലെ വെള്ളം കുടിക്കാൻ ഒരവസരം കിട്ടിയാൽ പട്ടിക്കുട്ടി അത് പാഴാക്കില്ല. ഫലം എന്താണെന്ന് നോക്കിക്കാം. മരുന്നുകൾ, കീടനാശിനികൾ, വളങ്ങൾ, രാസവസ്തുക്കൾ ഇവയൊക്കെ പട്ടിക്കുട്ടിയുടെ കണ്ണും കാതും എത്തുന്നിടത്ത് വെച്ചാൽ തീർച്ചയായും കുഞ്ഞു കൗതുകമുണരും. തൊട്ടും മണത്തും രുചിച്ചുമൊക്കെ നോക്കും. കത്തിച്ചു വെച്ച മെഴുകുതിരിയാണ് മറ്റൊരു വില്ലൻ. തീനാളം പട്ടിക്കുട്ടിയെ ആകർഷിക്കും. തൊട്ടും മണത്തും നോക്കും. പൊട്ടിയതും പൊട്ടാത്തതുമായ ഗ്ലാസ് കഷ്ണങ്ങളാണ് വേറൊരു ഭീഷണി. എന്തും തൊട്ടു നോക്കുന്ന പട്ടിക്കുട്ടി അതും വിടില്ല. ചെറുതോ വലുതോ ആയ മുറിവുകളായിരിക്കും ഫലം. ബ്ലീഡിങ് വന്ന് പട്ടിക്കുട്ടിയുടെ ജീവൻ വരെ അപകടത്തിലാകാം. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞ കേസ് പോലെ ഇലക്ട്രിക് വയറുകളും ഇലക്ട്രിക് ഉപകരണങ്ങളും പട്ടിക്കുട്ടിയുടെ വായെത്തുന്ന സ്ഥലത്ത് വെച്ചാൽ അവ കടിച്ചു നോക്കും, വയറ് കടിച്ചു മുറിക്കും, ഫലം അറിയാമല്ലോ. സിഗരറ്റ് കുറ്റിയും ബീഡിക്കുറ്റിയും അലക്ഷ്യമായി വലിച്ചെറിയാൻ പാടില്ല. അതിന്റെ അകത്ത് നിക്കോട്ടിനാണ്. പട്ടിക്കുട്ടി അതെടുത്ത് ചവയ്ക്കും, രുചിക്കും, വിഴുങ്ങും, ഫലം മാരകമാണ്. തുറന്നു കിടക്കുന്ന അലമാരകളും കബോർഡുകളുമാണ് വേറൊരു ഭീഷണി. എവിടെയും നിർഭയം കയറി ചെല്ലുന്ന പട്ടിക്കുട്ടി ഇവിടെയൊക്കെ കയറി ചെല്ലും. എവിടെയെങ്കിലും മൂലയിൽ ഒതുങ്ങി കിടന്നങ്ങ് ഉറങ്ങിപ്പോകും. പട്ടിക്കുട്ടി ഉള്ളിലുള്ളതറിയാതെ വീട്ടിലുള്ളവർ അലമാരി അടയ്ക്കും. എന്ത് സംഭവിക്കുമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഇന്നലെ ഞാനൊരു സിനിമ കണ്ടു, സുല്ല്. ഇതുപോലെ ഒരു കുട്ടി ഒളിച്ചു കളിച്ചതാ. ഒളിച്ചു കളിച്ച് അലമാരിക്കകത്ത് ഒളിച്ചു. വീട്ടിലുള്ളവർ അറിയാതെ അലമാരി പൂട്ടി, മുറി പൂട്ടി, ആകപ്പാടെ ബുദ്ധിമുട്ടിലായി. എന്തായാലും സിനിമയല്ലേ, അവസാനം കുട്ടി രക്ഷപ്പെട്ടു. 4-5 മാസം പ്രായം വരെ അല്ലെങ്കിൽ നായയുടെ പ്രാഥമിക കുത്തിവെപ്പുകൾ തീരുന്നതുവരെ, അതിന് പ്രതിരോധശേഷി ഉണ്ടാകുന്നതുവരെ മറ്റ് നായ്ക്കളുമായി ഇടപഴകാതെ നോക്കാം. കാരണം കുത്തിവെപ്പെടുത്ത് ഇമ്മ്യൂണിറ്റി കിട്ടുന്നതിന് മുമ്പ് മറ്റ് നായ്ക്കളുമായി ഇടപഴകിയാൽ അവയ്ക്ക് രോഗം വരാം. എല്ലും മീൻമുള്ളും ഒന്നും അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക. ഭക്ഷണം കൊടുക്കുമ്പോൾ ഇതൊന്നുമില്ലെന്ന് ഉറപ്പാക്കണം, അല്ലെങ്കിൽ അവ
അവയുടെ തൊണ്ടയിൽ കുടുങ്ങി തൈക്ഷണം മരണമാവും ഫലം. മറ്റതാണ് അലക്ഷ്യമായി വലിച്ചെറിയുന്ന സേഫ്റ്റി പിന്നുകളും മറ്റ് പിന്നുകളും. ഇതൊക്കെ നായക്കുട്ടിയുടെ അകത്ത് ചെന്നാൽ തിരിച്ചെടുക്കുക അസാധ്യം തന്നെയാണ്. ഇവ ഉള്ളിൽ ചെന്നാൽ മറ്റ് പ്രധാനപ്പെട്ട അവയവങ്ങളിൽ തുളച്ചു കയറി മാരകമായി തീരാം. അതായത് നായക്കുട്ടിയെ കളിക്കാൻ വിടുന്ന സ്ഥലം പോലും സുരക്ഷിതമായിരിക്കണം എന്ന് ചുരുക്കാം. പിന്നെ മറ്റൊന്നാണ് ചെള്ളും പേനുമൊക്കെ പോകാനായിട്ട് നമ്മൾ വിഷമുള്ള മരുന്നുകൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അത് വളരെ ചെറിയ പ്രായത്തിൽ ഒരു 4 മാസം വരെ എങ്കിലുമുള്ള നായ്ക്കുട്ടികൾക്ക് അത് ഉപയോഗിക്കുന്നത് ആപത്താണ്. അവയ്ക്ക് ചെള്ളും പേനും പിടിക്കാതെ അവയെ എന്നും ചീകിയും ബ്രഷ് ചെയ്തും നേരിട്ടെടുത്തു കളഞ്ഞും ഒക്കെ സംരക്ഷിക്കുന്നതാവും സുരക്ഷിതം. പിന്നെ മറ്റൊന്നാണ് വീടിനുള്ളിൽ വളർത്തുന്ന പല ഇൻഡോർ പ്ലാന്റ്സും. ചില ഇൻഡോർ പ്ലാന്റ്സ് വിഷമുള്ളതാണ്. അത് രുചിച്ചാൽ നായക്കുട്ടിക്ക് മരണം സംഭവിക്കാം. അതുപോലെ പുറത്തു വളർത്തുന്ന ചില ചെടികളെങ്കിലും വിഷമുള്ളതാണെന്ന് ഓർക്കണം. നമുക്കറിയാം, നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പ് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ, എന്റെ വീട്ടിലാണെങ്കിൽ 4 കുഞ്ഞുപിള്ളേരുണ്ട്, അപ്പൊ വണ്ടി എടുക്കുമ്പം ഒരാളെ ഞങ്ങള് ചുമതലപ്പെടുത്തും. കുട്ടികൾ ആരും വണ്ടിയുടെ അടുത്തോട്ട് ചെല്ലുന്നില്ലെന്ന് ഉറപ്പാക്കാനായിട്ട്. എന്ന് പറയുന്നത് പോലെ നായ്ക്കുട്ടി പലപ്പോഴും വണ്ടിയുടെ അടിയിൽ കിടക്കാനും ഉറങ്ങാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് വണ്ടി എടുക്കുമ്പോൾ എപ്പോഴും നമ്മള് നന്നായി ഒന്ന് നോക്കിയിട്ട്, വണ്ടിക്കുട്ടി ഒന്നും അതിന്റെ അടിയിൽ ഇല്ലെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമേ വണ്ടി എടുക്കാൻ പാടുള്ളൂ. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇങ്ങനത്തെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഇതല്ലാതെ ഇനിയും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമന്റായിട്ട് അടിയിൽ രേഖപ്പെടുത്താം. അത് ബാക്കിയുള്ളവർക്ക് ഉപകാരമാണ്. കുറുമ്പിന്റെ നിറകുടങ്ങളായ നായക്കുട്ടികൾക്ക് എത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ടാക്കിയാലും അധികമാവില്ല. അപ്പോൾ ശരി, ബൈ.